ഇപ്പോഴും ആ കാത്തിരിപ്പ് തുടർന്നെങ്കിൽ അത് അങ്ങനെ തന്നെ പോയേനെ ജീവിത അവസാനം വരെ അതിനിടയിലാണല്ലോ പലതും സംഭവിച്ചത് ജോസാറിനോട് എനിക്ക് ഉള്ളിൽ തട്ടിയുള്ള സ്നേഹമുണ്ട് എന്നാൽ സാറിന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ എനിക്ക് വയ്യ ഇനി ആ നിലപാടിൽ തന്നെ ചേച്ചി ഉറച്ചു നിന്നാ മതി ഇഷ്ടമില്ലാതൊന്നും ചെയ്യേണ്ട ചേച്ചി പിന്നെ ജോസാർ ഇപ്പോ കാണിക്കുന്ന പ്രതിഷേധമൊക്കെ സാവകാശം നിൽക്കും ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ ശേഷം ആദ്യ നാളുകളിലൊക്കെ ശരത്തേട്ടൻ ചേച്ചി ഒരുപാട് സ്നേഹിച്ചിരുന്നു അല്ലേ അതാണല്ലോ ചതി അറിയുന്നവന്റെ തന്ത്രം അന്നൊക്കെ ഒരു സെക്കൻഡ് ഒന്നും കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യമായി ജോലി സ്ഥലത്തേക്ക് പോയപ്പോ ഒരാഴ്ചയെ പിടിച്ചു നിൽക്കാൻ പറ്റിയുള്ളൂ പിന്നെ ഞാനും അങ്ങ് പോയി അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഇഷ്ടമായിരുന്നു എനിക്ക് അവനോട് അന്നൊക്കെ ഭാഗ്യമുള്ള പെണ്ണാണ് ഞാനെന്ന് കരുതി എല്ലാം എത്ര പെട്ടെന്ന് നിലച്ചത് ശരത്തേട്ടൻ നല്ലവനായിരുന്നുവെങ്കിൽ ഇന്ന് ചേച്ചിയോളെ സന്തോഷിക്കുന്ന സ്ത്രീ വേറെ കാണില്ലായിരുന്നു അല്ലേ അതൊക്കെ ഇനി സ്വപ്നം കാണാനല്ലേ പറ്റൂ അല്ല ഇത്രയും ദിവസം വിദുരസുര അവനെന്നൊക്കെ ആയിരുന്നല്ലോ ആ പെണ്ണുപിടിയെ വിളിച്ചോണ്ടിരുന്നത് എന്നിട്ടിപ്പോ ശരത്തേട്ടൻ എന്ന ബഹുമാനത്തോടെ വിളിക്കുന്ന എന്തിന് ഏയ് ഒന്നുമില്ല വിദുരസുരയ്ക്ക് ചേച്ചി കൊടുത്ത വിധി ദൈവം കരുതി വെച്ചിരുന്നത് തന്നെയാ അതൊട്ടും കൂടുതലല്ല ഇതുവരെ ചേച്ചി അനുഭവിച്ചതും ഇനി അനുഭവത്തിൽ എന്തെങ്കിലും വരാനുണ്ടെങ്കിലും അതിനൊക്കെ നിമിത്തമാവുന്നത് അവൻ മാത്രമാ പാവം ശരത്തേട്ടൻ മോചിതി നരനെ പോലെ ചിന്തിക്കാൻ എന്താ കാരണം എന്റെ സംശയം ശരിയാവണോ രോഹിണി എന്നേക്കുമായിട്ട് എനിക്ക് നഷ്ടപ്പെടാൻ പോവാണോ കുറച്ചു ദിവസമായല്ലോ ഞാൻ ലൊക്കേഷനിലോട്ടൊക്കെ വന്നിട്ട് അതിന്റെ ഒരു സമാധാനമുണ്ട് ഇന്ന് ഞാനൊന്ന് വന്നോട്ടെ ഇനി നീ ലൊക്കേഷനിലോട്ട് വന്നാലേ പ്രൊഡ്യൂസർ കേസ് കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്റെ ഭർത്താവായതുകൊണ്ട് അയാൾ അന്ന് കടുപ്പിച്ചൊന്നും ചെയ്തില്ല എന്ന് കരുതിയേ എന്നും അങ്ങനെ ആവുന്ന കരുതണ്ട എന്നാലും ഞാനൊന്ന് ലൊക്കേഷനിലോട്ട് വന്നോട്ടെ മോളു വേണ്ട കൂടുതൽ തർക്കത്തിനൊന്നും നിൽക്കണ്ട അന്നത്തെ സംഭവത്തിന് ശേഷം ഈ ബന്ധം ഇങ്ങനെ നിലനിൽക്കുന്നത് തന്നെ ഭാഗ്യമാണെന്ന് കരുതിക്കോ അന്ന് ഒരുപാട് കാലും കയ്യും പിടിച്ച് കരഞ്ഞതല്ലേ ഇനി ഒരിക്കലും ലൊക്കേഷനിലേക്ക് വരില്ലെന്നും പറഞ്ഞതല്ലേ അതുപോലെ അങ്ങ് പോയാ മതി കേട്ടാ പിന്നെ ഇനി അവിടെ എങ്ങാനും തന്റെ നിഴല് കണ്ട പ്രൊഡ്യൂസറിനൊപ്പം ഞാനും നിൽക്കും കേസ് പറയാൻ എന്താ നിങ്ങൾ ഇപ്പൊ പറഞ്ഞേ എന്താ പറഞ്ഞേ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഞാൻ കേൾക്കുകയും ചെയ്തു അലദുവിനെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്നത് വരെ മോളുവിനെ കാണാതെ ശ്വാസം മുട്ടുമല്ലോ എന്ന് പറയുമായിരുന്നു ഈ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടോടോ കുഞ്ഞിനോടുള്ള സ്നേഹം അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ ഹൃദയം എടുത്ത് പുറത്ത് കാണിക്കാനൊന്നും പറ്റത്തില്ല നന്നായി പുറത്ത് കാണിച്ചാലേ ഇതുപോലൊരു വൃത്തികെട്ട ഹൃദയം ലോകത്താർക്കും കാണില്ല കൂടുതലൊന്നും പറയല്ലേ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്തൊക്കെയായാലും ശരി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന് നീ അഭിനയിക്കുന്നത് കാണാൻ ഒരു രസമാണ് മതി അന്ന് രസം കയറി ചെയ്തതൊക്കെ ആരും മറന്നിട്ടില്ല ഞാൻ എന്ത് ചെയ്യാനാ ഓന്തായാലും ഉടുമ്പായാലും വലിയൊരു ഫംഗ്ഷനാണ് നിങ്ങൾ കൊളവാക്കിയത് അവനൊപ്പം നടക്കരുതെന്ന് എത്ര പറഞ്ഞാലും നിങ്ങൾ കേക്കില്ല നിർത്തി അന്നത്തോടെ അവനുമായിട്ടുള്ള കൂട്ടുവെട്ടി കൂട്ടുവെട്ടാ ഇതെന്താ പിള്ളേര് കളിയോ ദേ പറഞ്ഞത് പറഞ്ഞത് പോലെ മനസ്സിലുണ്ടാവണം ഷൂട്ടിംഗ് നടക്കുമ്പോ എന്റെ ശ്രദ്ധ തെറ്റിക്കാൻ എങ്ങാനും അവിടെ വന്നാ പിന്നെ ഗുണ്ടക്ക് ജയിൽ കാണാം
അതെ, ഞാൻ അവിടെ വരെ കൊണ്ടുവിടണോ? ഓ, സഹായിക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയാലും അവിടെ എത്തും. കൊണ്ടുവിടാൻ പറ്റിയ ഒരു ചാടുക്ക്. അയ്യോ, എന്താ മേ? ഷോ, ചത്തുപോയി. കഷ്ടം, കളിച്ചോണ്ടിരിക്ക. വീണ്ടും ചത്തുപോയി. ട്രെയിൻ ഇടിച്ചു. കളി കളി കളി. ഡാ, ഓക്കെ ആണോ? പിന്നെ സൂപ്പർ. ഓടു 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 വേഗം. ഈ വരയും കുറിയും മാത്രമേ നടക്കുന്നുള്ളൂ. ഇങ്ങനെ പോയാലേ എന്റെ കുടുംബം വിൽക്കേണ്ടി വരും. ഇതിലും നല്ലത് ഞാനൊരു ചെറിയ സിനിമ എടുക്കുന്നതായിരുന്നു. തള്ളു തുടങ്ങി. ഇവിടെ നിങ്ങളൊക്കെ ജീവിക്കുന്നുള്ളൂ, ഞാൻ തൃശങ്ക സ്വർഗത്തിലാ. നല്ല സീരിയലിനുള്ള ഒന്ന് രണ്ട് അവാർഡുകൾ കിട്ടി. ആ കിട്ടിയ പലതങ്ങൾ അലമാരയെ കൊണ്ടുവച്ചാൽ എന്റെ എന്റെ കുടുംബത്തിലുള്ളവരുടെ വയറ്റി പോകില്ലല്ലോ. സാറേ, ഈ അംഗീകാരങ്ങൾ എന്നും നിലനിൽക്കും സാർ. ആദ്യം ഉള്ള ജീവൻ നിലനിൽക്കട്ടെ. സാറേ, ദേവിയെ വരാൻ വൈകി. ഇനി അവളില്ലാതെ എന്നെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? ദോ അവിടെ നിന്ന് മേക്കപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഷൂട്ടിംഗ് ലേറ്റ് ആയത്. സംശയം ഉണ്ടോ? ഇപ്പോ സാറ് ചോദിച്ചോക്ക്. തലവേദന. അതെ, ഈ സിനിമയിൽനിന്ന് ആൾക്കാരെ ഇറക്കുമതി ചെയ്യുമ്പോ അവര് വൈകി വരാറുണ്ട്, നേരത്തെ പോകാറുണ്ട്. എങ്കിലേ അവരെ സിനിമാക്കാരാണെന്ന് അംഗീകരിക്കുന്നുള്ള ചിന്ത. സീരിയലുകാരി കൂടി ആ പണി തുടങ്ങിയാലേ ഞാൻ പണി നിർത്തി വീട്ടിൽ പോയിരിക്കേണ്ടി വരും. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഇങ്ങോട്ടുള്ള വരവ് കുറവായിരുന്നല്ലോ, പിന്നെ ഇതെന്ത് പറ്റി? ആ നല്ല കവള്. സെറ്റിൽ വന്നാ നീ എനിക്കെതിരെ കേസ് കൊടുക്കണ. നിനക്കാണല്ലോ മോളെ കൂടുതല്. എനിക്കല്ല, പുള്ളിക്കാണ്. ഞാൻ പാവണു സർ. എന്താടാ, സംവിധായകനായിട്ട് നിനക്ക് അധികാരമൊന്നും ജീവിക്കണ്ടടാ. നീ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കൂല്ലേ? ജീവിക്കാൻ വേണ്ടിയാണ് സീരിയലായിട്ട് നടക്കുന്നത്. ഉപദ്രവിക്കരുത്. ഞങ്ങൾ ഇനി ഇവിടെ വരും, ഷൂട്ടിംഗ് കാണും, വേണ്ടി വന്ന അഭിനയിക്കുകയും ചെയ്യും. അതിനൊക്കെ കാഴ്ചക്കാരായ മതി എല്ലാരും. പോലീസിന്റെയും പട്ടാളത്തിന്റെയും ജയിലിന്റെയും പേര് പറഞ്ഞ് വരട്ടാൻ നോക്കണ്ട. നീയൊക്കെ കേസ് കൊടുത്താലും നിന്നെയൊക്കെ കൊന്നാലും കിട്ടാൻ പോകുന്ന ശിക്ഷ ഒന്ന് തന്നെയാണ്. പിന്നെ കുറച്ച് കൂടുതൽ കാലം ജയിലിൽ കിടക്കേണ്ടി വരുമായിരിക്കും, കേസിന്റെ സ്വഭാവം അനുസരിച്ച്. അതുകൊണ്ട് മാന്യമായിട്ട് പോയാ എല്ലാവർക്കും കൊള്ളാം. സീരിയലിൽ തലയെടുപ്പുള്ള സംവിധായകൻ നീയാണെങ്കിലേ ഈ നാട്ടിലെ തലയെടുപ്പുള്ള ഗുണ്ടയാടാ അണ്ണൻ. അറിയാം സാർ. അത് അന്നൊരു ദിവസം നീ നേരിട്ട് കണ്ടതല്ലേ? കണ്ട് കണ്ട്. അവസരം ഉണ്ടാക്കുവാ. ഇവിടെ പോകാനല്ലേ പറഞ്ഞത്? ചേച്ചി ചാടിക്കോട്ടെ, ചേച്ചിയുടെ അമ്മ അത്രയും ചാടണ്ട. അപ്പൊ പറഞ്ഞ പോലെ എനിക്ക് തോന്നുമ്പോ ഞാൻ ഇവിടെ വരും, എല്ലാരെയും കാണും. അതിലേനൊക്കെയാണുള്ള ഒരു കേസ് കൊടുത്തോ. പിടിക്കല്ലേ ഒരു. പേടിച്ചു തോറി. ഇങ്ങനെ പോയ എങ്ങനെ? ഞാൻ രണ്ട് എപ്പിസോഡ് എടുത്ത് തരും. കുറച്ചുമ്പോ അവിടെ ഇട്ട് എന്നെ ചെയ്തത് കണ്ടോ സാറേ?
നായകയെ മാറ്റിയാലും നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനേ ഉള്ളൂ. എല്ലാത്തിനെയും മാറ്റി സീരിയൽ നിർത്തി സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്നാലോ എന്ന് ആലോചിക്കാൻ ഞാൻ ഏത് നേരത്താണോ ഇതിന് ഇറങ്ങി തിരിച്ചത്. സാർ അങ്ങനെ പറയരുത് സാർ. സാറെ കിട്ടി, സീൻ കിട്ടി, എനിക്ക് നന്നായിട്ട് കിട്ടി, കൊണ്ടുപോടാ. എന്തോ അവൻ മർമാണിയാണെന്ന് തോന്നുന്നു. അതെ, എന്താണ് ഉദ്ദേശം? ജീവിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്. അവിടെ കയറി വന്ന് ഭീഷണിപ്പെടുത്തിയാലേ സീരിയലിൽ ഇത്തിരി മങ്ങിപ്പോയാലും ശരി, ഞാൻ ഈ നായിക അങ്ങ് വേണ്ടാന്ന് വെക്കും. അവന് പ്രാന്താ സാറേ. ആ അത് മനസ്സിലായി. കണ്ണീ കണ്ട ഭ്രാന്തന്മാർക്ക് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലേ ഇത്. എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെയാ പാടുപെടുന്നത്. 100-ാമത്തെ എപ്പിസോഡിന്റെ ഫംഗ്ഷൻ കലക്കിയപ്പോ തന്നെ നായികയെ മാറ്റണമെന്ന് ശക്തമായ വാദം ഉയർന്നു വന്നതാ. പിന്നെ എന്റെ ഒരൊറ്റ ആളുടെ സമ്മർദ്ദത്തിലാ കൊച്ചു നിലനിന്നു പോയത്. എവനേക്കാൾ വലിയ കുട്ടികളെ ഇറക്കാൻ എനിക്കറിയാം, വേണ്ടി വന്നാൽ അത് ഞാൻ ചെയ്യും. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ യുദ്ധക്കളമാക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് എനിക്കിനി അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും. നായികയുടെ ഭർത്താവിന്റെ ശല്യം തീർക്കാൻ നായികയെ മാറ്റുക എന്ന ശക്തമായ തീരുമാനം. അല്ലാതെ വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. ഞങ്ങളതിന് പരിഹാരം കണ്ടോളാം സാറേ. പരിഹാരം എന്തായാലും പെട്ടെന്ന് കണ്ടോണം, ഒന്നും വച്ച് താമസിപ്പിക്കരുത്. ഇങ്ങനെ ഒരുത്തിനെ എത്ര കാലം സഹിക്കാൻ പറ്റും ദേവയാനി? പേരിനൊരു ഭർത്താവാണ് വേണ്ടതെങ്കിലേ അതിന് ഇങ്ങനെ ഒരു ഗുണ്ടയെ തന്നെ വേണോ? ഇവനെപ്പോലൊരുത്തൻ നിന്റെ ഭാവി അവതാളത്തിലാക്കും കൊച്ചെ. ആലോചിച്ചെന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിക്ക. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? അവനെ ഒഴിവാക്കണം, ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. കാലിനോ? അതെ, ഇനി അതിന്റെ പേര് പ്രശ്നം ഉണ്ടാക്കിയാലോ? ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുമേ. എനിക്ക് ജീവിക്കണമേ. ഞാൻ ഉണ്ടാക്കിയ പേരും പ്രശസ്തിയും നിലനിർത്തണം. കുറച്ചു ദിവസമായിട്ട് ഒരു ശല്യം ഇല്ലാതിരുന്നതാ. കരഞ്ഞ് കാല് പിടിക്കുമ്പോ മനസ്സലിയുന്നതാ പ്രശ്നം. ഇനിയിപ്പോ എനിക്ക് അവനെ ആശ്രയിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാ എനിക്കിങ്ങനെ ഒരു ഭർത്താവ്? പോട്ടെ അവൻ, പോയി തൊലയട്ടെ. മരുമകനുമായിട്ട് നല്ല ലോഹത്തിലല്ലേ നിങ്ങള്? അവൻ കാരണം എന്റെ കൊച്ചിന് ജീവിക്കാൻ വയ്യ. ഇവളുടെ ജീവിതം ഇരുട്ടിലാക്കുന്ന ഒരുത്തനെ ഇവക്ക് ഇനി വേണ്ട. ദയവ് ചെയ്ത് അയാളൊന്ന് ഒഴിഞ്ഞു പോകാൻ പറ പ്ലീസ്. നന്ദനെ കാണുമ്പോഴൊക്കെ ഞാനിത് പറയുന്നുണ്ട്, അയാൾ കേൾക്കാത്തത് എന്റെ കുഴപ്പമാണോ മോളെ? അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. 100-ാമത്തെ എപ്പിസോഡിന്റെ ആഘോഷം അവൻ ഇല്ലാതാക്കി. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ചാനലുകാർ വരെ അറിഞ്ഞു, അറിയോ? പിന്നെ ആ നായ ഉണ്ടല്ലോ, ഞാൻ കുമാരി നയന അല്ലെന്ന് തെളിയിക്കാനുള്ള ശ്രമം അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ. ഇതുപോലുള്ള അക്രമങ്ങൾ ഉണ്ടാക്കുമ്പോ ചാനൽ അത് റിപ്പോർട്ട് ചെയ്യുമല്ലോ. നായിക നടിയുടെ ഗുണ്ടയായ ഭർത്താവ് ആഘോഷം അലങ്കോലപ്പെടുത്തി എന്നാ പത്രത്തിലും ടിവിയിലും ഒക്കെ വന്നത്. അത് പോരെ, അല്ലെങ്കിൽ തന്നെ ഞാൻ കുമാരി നയന അല്ലെന്ന് തെളിയിച്ചോണ്ട് നടക്കുവാണോ? അല്ല, ശരിക്കും നീ കുമാരിയാണോ? കുമാരിയല്ല, പക്ഷേ കുമാരി ആവണോ എന്റെ മോള്. അതുകൊണ്ട് ഈ ബന്ധം പിരിയാൻ പറയുന്നത്. ബന്ധം പിരിഞ്ഞാൽ പേരിന് മുമ്പ് കുമാരി എന്ന് വരുമോ? അതെ, ഇവൾക്കൊരു കുഞ്ഞുണ്ട്, അത് നീ മറക്കണ്ട. ഒന്നും മറക്കുന്നില്ല. അവനോട് ബന്ധം പിരിയാൻ പറ. രണ്ടാഴ്ചയായിട്ട് സീരിയലിന്റെ റേറ്റിംഗും കുറവാ. അതിന്റെ കൂടെ ആ തല്ലിപ്പൊളി ഭീഷണിയായിട്ട് ലൊക്കേഷനിൽ വരുന്നത്. മടുത്തിരിക്കുക ഞങ്ങള്. നന്ദനും അയാളുടെ വീട്ടുകാർക്കും കുഞ്ഞിനോടുള്ള താല്പര്യം അറിയാലോ. അതെ, കുഞ്ഞിനെ വിട്ട് അവരൊരു കളിക്കും മുതിരില്ല. കുഞ്ഞിനെ കൊടുത്താലേ അവൻ കടിച്ചു തൂങ്ങി കിടക്കും. ഇവളെ അടിച്ചൊതുക്കി അവന്റെ കാൽ കീഴിൽ കിടത്തണം. അതിനു വേണ്ടി അവനീ കളിയൊക്കെ കളിക്കുന്നത്. ഇവളുടെ അഭിനയവും അവസാനിപ്പിക്കണം. പിന്നെ എനിക്ക് വരുമാനം ഇല്ലല്ലോ.
ഞാനവന്റെ അടിമയാവില്ലേ? അങ്ങനൊരു ഭാവി ഞാൻ സ്വപ്നം കാണുന്നില്ല. അവനില്ലാത്തൊരു ജീവിതം, അത് മാത്രം മതി എനിക്ക്. കുഞ്ഞിനെ നന്ദൻ എന്തായാലും വിട്ടുതരത്തില്ല. അമ്മയും മോളും സീരിയൽ അഭിനയാണെന്ന് പറഞ്ഞ് രാവിലെ അങ്ങ് പോവും, പിന്നെ കയറി വരുമ്പോ കുഞ്ഞു ഉറക്കായിട്ടുണ്ടാവും. സ്വന്തം കുഞ്ഞിനെ കാണാത്ത അമ്മയ്ക്ക് എന്തിനടി ഒരു മോള്? നീ ആ കുഞ്ഞിനെ ഒന്ന് ലാലിക്കാറുണ്ടോ? നേരെ ചൊവ്വന്ന് എടുക്കാറുണ്ടോ? അതെ, കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഇവളെ കുറ്റപ്പെടുത്താനല്ല പറഞ്ഞത്, അവനോട് പോയി ബന്ധം പിരിയാനാ. ഞാൻ പറഞ്ഞാ നന്ദൻ കേൾക്കുമായിരുന്നെങ്കിൽ എന്നേ ഈ ബന്ധം പിരിഞ്ഞേനെ. എനിക്ക് പുഴുക്കളെക്കാളും വെറുപ്പ് അവനെ. അവൻ എന്റെ ജീവിതത്തിൽ നിന്ന് പോയേ പറ്റൂ, അതിനെന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാ. നീ വാ മോളെ. മോൾക്ക് പുതിയ ഉപദേശം കൊടുക്കാൻ പോവാണോ? അമ്മ തരുന്ന ഉപദേശം നല്ലതാണെങ്കിൽ ഞാനത് സ്വീകരിക്കും. ഒന്നിനു കൊള്ളാത്തൊരു അച്ഛനുണ്ട്, രാഗളിയും ഉണ്ട്. മാറി, ഇവളുടെ ബന്ധം ഒന്ന് പിരിഞ്ഞോട്ടെ. അത് കഴിഞ്ഞ് 10-32 കൊല്ലമായിട്ടുള്ള ഒരു ദാമ്പത്യം ഞാനും അങ്ങ് അവസാനിപ്പിക്കും. സത്യം? ആ, അതിനു വേണ്ടി ഞാനേ മകരത്തിന് മുമ്പ് മല ചവിട്ടാം. ഒന്നൊഴിഞ്ഞു പോയാ മതി. മോളെ നല്ല കളിപ്പൊട്ടം, മോളിത് വെച്ച് കളിച്ചോ. എന്റെ കൊച്ചിനെ താടി എന്താ ഇത്? എന്റെ മോളുടെ പേര് പറഞ്ഞ ഒരുത്തിന് എന്നെ ചുറ്റി വരിഞ്ഞ് നിക്കുന്നത്, അത് ഇന്നത്തോടെ അവസാനിക്കണം. നേരവും കാലവും ഒന്നുമില്ലാത്ത നീ കുഞ്ഞിനെ നോക്കാൻ പോവാണോടി? അല്ലടി, കുഞ്ഞിനെ എറിഞ്ഞു കൊടുത്ത് ഞാനങ്ങ് പോവാൻ പോവാ. ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് കരുതി അതിനെ മുൻനിർത്തി ആരും ഇനി കളിക്കണ്ട. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു പരിഹാരം കാണണം. നന്ദൻ എന്ന നാണക്കേട് അവസാനിക്കണം. എന്നാൽ ആ കൊച്ചന്റെ ശുക്രദിശ തെളിയും. നീ പോടി, ഞാൻ ഏതായാലും ആ ശനി ഒഴിച്ചു വിടാൻ പോവാ. എന്റെ മോളെ എനിക്ക് ജീവനാ, എങ്കിലും മോളെ വേണമെന്ന് പറഞ്ഞൊരുത്ത മുറവിളി കൂട്ടുന്നു. അവന് കുഞ്ഞിനെ വിട്ടുപിരിയാൻ പറ്റില്ല എന്ന് പറയുന്നു. അവൻ എടുത്തോട്ടെ എന്റെ മോളെ, എന്നാലും ആ കാലിന് ഒഴിഞ്ഞു പോയാ മതി. നീ പോവണോ? അല്ല, ഞാൻ ഇനി ഇവിടെ താമസിക്കാം ഗുണ്ടക്കൊപ്പം. ബന്ധം പിരിയാൻ തന്നെയാ പോകുന്നേ. ബന്ധം പിരിയാൻ തന്നെയാ പോകുന്നേ. അവന്റെ അച്ഛൻ എന്ന നിലയിൽ അവനെ ഉപദേശിക്കണം. ഇഷ്ടമില്ലാത്ത കെട്ടിയോളെ വിട്ടുകളയാൻ പറയണം. ഞാൻ ഒരുപാട് തവണ അതേപ്പറ്റി പറഞ്ഞു. ഞാൻ മാത്രമല്ല, അവന്റെ അടുപ്പക്കാരെല്ലാവരും. എന്നാലേ ആ പറച്ചിലൊന്നും ശക്തി പോരാ. പരസ്യമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പണവും പ്രശസ്തിയുള്ള മരുമോളെ നിലനിർത്തണോന്ന് നിങ്ങളും ആഗ്രഹിച്ചില്ലേ? ഈ വീട്ടിലെ മനുഷ്യസ്നേഹത്തിന് മാത്രമാണ് മുൻഗണന. പണവും പ്രശസ്തിയൊക്കെ ആരും നോക്കാറില്ല. വിശ്വാസമുള്ള ദാമ്പത്യത്തില് പട്ടിണി പോലും പ്രശ്നമല്ലടി. എന്നാ പിന്നെ മോനോട് പറയും ബന്ധം പിരിഞ്ഞ് വേറെ കെട്ടാൻ. വിശ്വാസമുള്ളവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറയേ. ആ പോത്തിനൊപ്പം അവളെ എത്ര കാലം കഴിയുമെന്ന് അറിയാലോ. എന്തായാലും നിന്നെപ്പോലൊരു പെണ്ണിനെ ഇനി ആ വീട്ടുകാർ വിളിച്ച് കയറ്റത്തില്ല. ഞാനുള്ളതുകൊണ്ട് ഇത്രയും കാലം കടിച്ചു പിടിച്ച് നിന്നു. നിങ്ങൾക്കൊരു മരുമോളുണ്ടെന്ന് പറയാനും പറ്റി, ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു പുകില്. ഒന്നുമില്ലടി, അന്തസ്സുള്ള ഒരു പെണ്ണ് മരുമോളായി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ മരണം വരെ അവളിവിടെ തന്നെ കണ്ടേനെ. മരുമകളായിട്ടല്ല, മകളായിട്ട്. അർഹതയില്ലാതെ കയറി വന്നിട്ട് വീടിന്റെ നടുവൊടിച്ചു, ആൾക്കാരെ തമ്മി തെറ്റിച്ചു, എന്റെ മോന്റെ ജോലി കളഞ്ഞു, അവനെ കൊലയാളിയും ഗുണ്ടയുമാക്കി. അതല്ലാതെ നീ ചെയ്തെന്ന് നേട്ടം എന്താ? ഒന്ന് ആലോചിച്ച് നോക്ക് മോപ്പിലൻ. പ്രൊഫസർ ആയിരുന്നല്ലോ, തലയ്ക്കകത്ത് ചെളിയാണെങ്കിലും കുറച്ചെങ്കിലും തലച്ചോറ് കാണുമല്ലോ. അതുകൊണ്ട് ചിന്തിച്ചു നോക്കാൻ പറഞ്ഞത്. ഇവളൊരു ദേവതയിലെ ദേവയാനിയുടെ അമ്മയച്ഛനാ പോകുന്നത്, അമ്മയമ്മയാ പോകുന്നതെന്ന് എന്നെങ്കിലും ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് കാണുമല്ലോ. കുടുംബത്തിന് പേരുണ്ടാക്കി തന്ന മരുമകളാ ഞാൻ. മരുമകളുടെ പേരിൽ അറിയപ്പെട്ട കുടുംബോ? എന്നിട്ട് തള്ളുന്ന തള്ളുകൊണ്ടില്ലേ? അവന്റെ ജോലി പോയെങ്കിലേ, അവൻ ഗുണ്ടയായെങ്കിലേ അവന്റെ കയ്യിൽ ഇരിപ്പോണ്ടാ?
അതിന്റെ പഴി കൂടി എന്റെ തലയിൽ കെട്ടി വെച്ചിട്ട് മോനെ പുണ്യാളനാക്കാൻ നിങ്ങൾ നോക്കണ്ട. പോവാ ഞാൻ കുറെ രാക്ഷസന്മാരുടെയും രാക്ഷസിമാരുടെയും ഇടയിൽ നിന്ന്. ദൈവ ചെയ്ത് പറഞ്ഞതൊന്ന് ചെയ്യ്. ബന്ധം പിരിയാൻ മോനെ പ്രേരിപ്പിക്കണം, അല്ലെങ്കിലേ അവനെ ഞാൻ കോടതി കയറ്റും, ജയിലിൽ കിടത്തും. മോളെ, അമ്മ പോവാ. മോളെ പോവാതെ അമ്മയ്ക്ക് നിവൃത്തിയില്ല. ഇവിടെ നിന്ന ഇവിടെയുള്ള ഇനങ്ങളെല്ലാം കൂടി അമ്മയ്ക്ക് വിഷം തന്ന് കൊല്ലും. ഞാനിനി വേറെ കല്യാണം കഴിക്കില്ല, എനിക്കിനി ഭർത്താവും വേണ്ട. പ്ലീസ് ഒന്ന് ബന്ധം പിരിഞ്ഞാ മതി. കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോ പിടിവിട്ട് താൻ പോകും മോളെയും കൊണ്ട്. എല്ലാം ചിന്തിക്കുമ്പോഴും നമ്മൾ മറ്റൊന്നുകൂടെ ചിന്തിക്കണം മോചിതേ. ഒരു മരണത്തിനെ പറ്റി